നമ്മെ കൂദാശകളിലൂടെ വളർത്തിയ, നമുക്ക് വേണ്ടി കൂദാശ പരികർമ്മം ചെയ്യുന്ന ഈ പൗരോഹിത്യ കൃപയെ നാം സ്വീകരിക്കണം. പൗരോഹിത്യ കൃപ, ഇത് പരിശുദ്ധാത്മാവിന്റെ ലോകം എനിക്ക് പകർന്നു തരാൻ വേണ്ടി സ്വർഗം നിയമിച്ചിരിക്കുന്ന ഒന്നാണ്. ഒരു അപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതാണ്. പലപ്പോഴും അപ്പന്മാരുടെ ജീവിതം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എനിക്ക് മൂന്നപ്പം തരണമെന്ന്. ഏതാണ് ഈ മൂന്നപ്പം? പിതാവിനെയും പുത്രനെയും പരിശുദ്ധരൂഹായും മറ്റൊരുവന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചു വാങ്ങുന്ന ഒരുവനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു എന്ന് ദൈവിക കൃപയെ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിച്ചു വാങ്ങണം. ഞങ്ങളങ്ങനെ അടുത്ത താലൂക്ക് ആശുപത്രി നിലമ്പൂർ എന്ന താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കൊണ്ടുപോകണം. സത്യമായി പറഞ്ഞാൽ എൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 വയസ്സ് പോലും ഇല്ല. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം, എന്നെ ആരാധിക്കാവൂ എന്ന് പറയുന്നത്? സ്വാഭാവികമായി നമുക്ക് തോന്നാം അതൊരു സ്വാർത്ഥതയല്ലേ. നിങ്ങൾ വിശ്വാസമൊക്കെ സ്വീകരിച്ചല്ലോ, പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? പരിശുദ്ധാത്മാവിനെയൊക്കെ കൃപയൊക്കെ നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. പൗലോസ് ലീഹ അവരുടെ മേൽ കൈകൾ വെച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ്.